കനിക്ക് കിട്ടിയ പേരന്റിംഗ് ഒരുപാട് അപ്ബ്രിംഗിങ്ങിന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഒരു ലിവിങ് ടുഗദർ എന്ന കോൺസെപ്റ്റ് വർഷങ്ങൾക്ക് മുമ്പ് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തതാണ് മൈത്രേയനും ജയശ്രീ ചേച്ചിയും. പക്ഷേ അത് ഒരു കുട്ടി എന്നുള്ള രീതിയിൽ ഒരു മെച്ചൂർഡ് ആകുമ്പോഴാണ് നമുക്കതിൻ്റെ വില അറിയുന്നത്. ഇതെന്താണെന്ന് അറിയാത്ത കാലത്ത് സ്കൂളിൽ പോകുമ്പോഴും മറ്റ് സുഹൃത്തുക്കളുടെ ഇടയിലും സമൂഹത്തിൻ്റെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലും ഒക്കെ അങ്ങനെയൊക്കെ വിഷമിച്ചിട്ടുണ്ടോ ആ കാലത്ത്? വിഷമിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ എപ്പോഴും, ഞാൻ വളർന്ന രീതി കൊണ്ട് തന്നെ നമ്മളെപ്പോഴും എനിക്കൊരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ, എന്റെ വിഷമം എന്റെ വിലപ്പെട്ട വിഷമമാണെങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് തന്നെ ചുറ്റുപാട് നോക്കും. നമ്മുടെ വിഷമം അത്ര വലുതാണോ ബാക്കി എന്റെ കൂടെ ഉള്ള ആൾക്കാരുടെ വെച്ച് എന്നുള്ള ഒരു ആ ഒരു മെന്റാലിറ്റി എനിക്ക് എന്തൊന്നും ചിലപ്പോൾ ജനിച്ചപ്പോ കിട്ടിയതായിരിക്കില്ല, ഒരു പക്ഷേ ഇതുപോലെ ഇവരെ വളർത്തിയതിന്റെ കൊണ്ടായിരിക്കാം. ഞാൻ എന്തായാലും എന്നെ എവിടെയോ കമ്പയർ ചെയ്യും. ആ കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് എപ്പോഴും തോന്നും എനിക്ക് അതിനേക്കാളൊക്കെ ബെറ്റർ ആണ് അവസ്ഥ. കാരണം ഇപ്പൊ പോലും എന്റെ ക്ലാസ്സിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും എനിക്ക് ഓർമ്മയുണ്ട് ദളിത് കുട്ടികളെയൊക്കെയാണ് ഏറ്റവും ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ട് ആളുകൾ പെരുമാറിയിട്ടുള്ളത്. ടീച്ചേഴ്സ് ഉൾപ്പെടെ, കുട്ടികൾ ഉൾപ്പെടെ, അവർ മാത്രം വേറെ സ്ഥലത്തിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ. അല്ലെങ്കിൽ ആ കുട്ടികൾ ഓ നമ്മളോടൊന്നും മിണ്ടൂലല്ലേ എന്നൊക്കെ, ഞാൻ തിരുവനന്തപുരത്ത് പട്ടൺ സ്കൂളിലാണ് പഠിച്ചത്, അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴൊക്കെ അതിന്റെയൊക്കെ പിറകിൽ എന്താണെന്ന് അന്ന് അത്രയും മനസ്സിലായിട്ടില്ലെങ്കിലും കുട്ടിയുടെ വലുതാവുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്തോരം ഡിസ്ക്രിമിനേഷനും എന്തോരം ഇൻസൾട്ടും ഹേർട്ടുമാണ് ശരിക്കും. ഇവൻ ആദിവാസി കുട്ടികളാണ്, പക്ഷെ ആദിവാസി കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിൽ പോലും വന്നിട്ടില്ല, അവർ അത്രയും പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുകയാണ്, അങ്ങനെ സ്കൂളിലേക്ക് അവർ അവിടെ എത്തുന്ന പോലും ഇല്ല. അതെ, ഓൾവേസ് എക്സ്ക്ലൂഡഡ് ആണ് അവർ. അതൊക്കെ ഒരു വിഷമമാണ് ആലോചിക്കുമ്പോൾ. അതുപോലെ ഇപ്പോഴും ആളുകൾ എന്നിട്ട് റിസർവേഷൻ വേണ്ട എന്നൊക്കെ പറയുന്നത് എനിക്ക് ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണ്, ഞാൻ അതാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എനിക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും അല്ല ഒന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അപ്പോഴും നമ്മുടെ വിഷമം നമ്മുടെ വിഷമമായതുകൊണ്ട് വിഷമം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഈ ചെറുതിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു തരത്തിലും കോൺഫ്ലിക്ട് ചെറുതായിട്ടെങ്കിലും ഒരാൾ എന്ന് പറഞ്ഞ തന്നെ എനിക്ക് അപ്പൊ എന്റെ ഹാർട്ട് ബീറ്റ് മാറും. അപ്പൊ എല്ലാരും നമ്മൾ ഈ സീരിയലൊക്കെ കാണില്ലേ, എല്ലാം ഒരു താളത്തിന് കൊണ്ടുപോകുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ പോലത്തെ ഒരാളാണ് ചെറുതിലെ. അവിടെ പ്രശ്നം ഉണ്ടാവുന്നത്, ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നത്, അപ്പൊ എല്ലാവരുടെയും മുമ്പിൽ നല്ലൊരാളായിട്ട് ഇരിക്കുന്ന, അപ്പൊ പിന്നെ ആർക്കും കുഴപ്പമില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും തൃപ്തി വരുന്ന പോലെ പെരുമാറുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു. അത് ഇതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ മൈത്രേണോ യേശുവോ എന്ന് ഇങ്ങനെ എന്നുള്ളതിന്റെ അല്ല. അവര് എല്ലാം രസകരമായിട്ട് ഇത്രയും സ്നേഹം തരുന്നവരാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ എന്റെ വീടിനടുത്തുള്ള ചില എനിക്ക് ഇഷ്ടമുള്ള അമ്മമാരും അങ്ങളുമാരും എന്റെ കൂട്ടുകാരുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ എന്റെ ബന്ധുക്കൾ വല്യച്ഛൻ വല്യോ മൈത്രേന്റെ കേട്ടമാരും ഒക്കെ ആണെങ്കിലും ഒരുപാട് പേര് ഒന്നുകിൽ മൈത്രേൻ ശേഷം ഇല്ലാത്തപ്പോ ഞാൻ ഒന്നുകിൽ ഒളിഞ്ഞ കേൾക്കുന്ന സെൻസ് ബിഹൈൻഡ് മൈ ബാക്ക് ഞാൻ കേൾക്കുന്നു, അല്ലെങ്കിൽ എന്നോട് തന്നെ പറയും നീ എത്ര നല്ല കുട്ടിയാണ്, എന്റെ അച്ഛനമ്മ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറയും. അപ്പം ഞാൻ എപ്പോഴും അത് കേൾക്കുന്ന ഒരു സങ്കടം വരില്ലേ, അതായത് ഞാൻ ഇങ്ങനെ എന്റെ അച്ഛനമ്മ എന്ത് രസമായിട്ടുള്ള ആൾക്കാരാണ്, എനിക്ക് എന്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നും എന്നും എപ്പോഴും ആ ഒരു സ്നേഹവും ഇഷ്ടവും ഉണ്ടാകും. അപ്പം ഞാനിരിക്കുന്നു എന്തിനാണ് ഇവരെ ഇങ്ങനെ കുറ്റം പറയുന്നത്, ഇവരൊന്നും കുറ്റം പറയാതിരിക്കുന്ന ഒരു തരത്തിലേക്ക് അച്ഛനമ്മയെ മാറിയിരുന്നെങ്കിൽ ഇത് പറയില്ലല്ലോ, അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കും. അത് ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരു വിഷമം പോലെ നമുക്ക് തോന്നും, എന്ത് ആർക്കാണ് സ്വന്തം അച്ഛനമ്മ വേറെ ആളുകൾ കുറ്റം പറഞ്ഞേക്കാൾ ആർക്കും താല്പര്യം ഉണ്ടാകുന്നുണ്ടല്ലോ, ആ രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ എനിക്കത് മാറണമെന്നോ എനിക്ക് അവരിങ്ങോട്ട് ആവണം എന്നുള്ളതല്ല, ഞാനിങ്ങനെ ഈ ഒരു കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്ന ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഞാൻ എപ്പോഴും ആലോചിക്കും. ഓ ഇപ്പൊ ഞാൻ കമ്മൽ കാതുകൂത്തിട്ടുണ്ടായിരുന്നില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ മൈത്രേന്ന് പേര് വിളിക്കുന്നു, ജയശ്രീ ചേച്ചി എന്ന് വിളിക്കുന്നു, അപ്പൊ എന്റെ കൂടെയുള്ള കുട്ടികളൊക്കെ ചോദിക്കും നീ എന്തിനാ നിന്റെ അച്ഛനെ പേര് വിളിക്കുന്നത്, അതെന്താങ്ങനെ. അപ്പൊ എനിക്കതിനൊരു ഉത്തരം പറയാനും ഇല്ല. അപ്പൊ എന്തൊരു, പക്ഷെ അത്തരം പ്രശ്നങ്ങളൊക്കെ സ്കൂളിൽ നമ്മള് ഇതൊന്നും അല്ലെങ്കിലും ഉണ്ട്, ബുള്ളിങ് എന്ന് പറഞ്ഞ സ്കൂളിൽ ഉള്ളതാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സ്കൂളുകളിൽ നമ്മൾ പുറത്ത് വീട്ടിൽ നിന്ന് നമ്മൾ കംഫർട്ട് സോണിന് വേറൊരിടത്തേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും അവിടെ ബുള്ളിങ് എന്ന് പറഞ്ഞൊരു കാര്യം അത് എല്ലാ സ്പീഷീസിലും ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ അവര് നിങ്ങളെ നിന്റെ സ്ഥാനം ഇവിടെയാണെന്ന് ഉറപ്പിക്കാനുള്ളൊരു ഇത് ഉണ്ട് ആളുകൾക്ക്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ഡിസ്ക്രിമിനേഷൻ എനിക്കൊന്നും അല്ല ആ തരത്തില്. അപ്പൊ ക്ലാസ്സിലുള്ള വേറെ കുട്ടികൾക്കാണ് അവർക്ക് ഉണ്ടാവണ, ഞാനൊന്നും അങ്ങനെ പറയണ്ട, എന്നാ പോലും നമ്മൾ ഇടിക്കുക കുട്ടികൾ ഇന്ന സ്കൂളിൽ അറിയാലോ ഒരുപാട് ബുള്ളിങ്ങും ഇനി വലുതാകുമ്പോ റാഗിങ് ഇതൊക്കെ ഉള്ളൊരു സ്ഥലമാണല്ലോ നമ്മള്. അപ്പൊ അവിടെ നമ്മള് ആദ്യ ഞാനിതൊന്നും അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചേനെ, ചിലപ്പം മെലിഞ്ഞിരിക്കണോണ്ട് വേണമെങ്കിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇരുണ്ടിരിക്കണോണ്ട് കറുത്തിരിക്കാണ് ഉണ്ടെങ്കിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ആള് എനിക്ക് ഓർമ്മയുണ്ട് കുട്ടികളൊക്കെ അത്ര ചെറുതിലെ പോലും നായരാണോ എന്നിങ്ങനെ ചോദിക്കണം, അല്ലെങ്കിൽ ഏതാണ് നമ്പൂതിരി എങ്ങാനും ആണോ ഇനി. അതായത് എന്റെ ഒരു കൂട്ടുകാരിയുടെ അമ്മ പോലെ ചോദിച്ചിട്ടുണ്ട് എന്താ പോലെ അച്ഛന്റെ പേര്, അപ്പൊ മൈത്രേയൻ, മൈത്രേയൻ നമ്പൂതിരി ആണോ
എത്ര എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതൊന്നും അല്ലെങ്കിലും ഉണ്ട്, എപ്പോഴും ഉണ്ടാവും. അപ്പം ഞാൻ പറയുന്നത് ഈ ഒരു ചെറിയ വ്യത്യാസങ്ങളുണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ എനിക്ക് മൈക്രോനേഷ്യ എന്താ ഇങ്ങനെ നിന്നെ അവർ നോക്ക ഇങ്ങനെയൊക്കെ ആളുകൾ അങ്ങനെ ഇങ്ങനെ അല്ലല്ലേ നിന്നെ നോക്കുന്നില്ലല്ലേ അങ്ങനെയൊക്കെ പറയാം. അപ്പൊ എനിക്ക് എന്റെ ഈ പറയണ എന്നെ എന്റെ കൂട്ടുകാരുടെ അച്ഛനമ്മമാർക്ക് ഇത്രയും സമയം കൊടുക്കാറില്ല. മൈത്രനൊക്കെ എനിക്ക് എപ്പോഴും നടക്കാൻ പോകണം, നമ്മള് രാത്രി ടെറസിൽ കിടന്നുറങ്ങും, ആകാശം കാണിച്ചു തരും, നക്ഷത്ര സമൂഹം എന്താണെന്ന് പറഞ്ഞു തരും, അത് ചെയ്യും ഇത് ചെയ്യും. പിന്നെ എന്റെ വീടിനടുത്തുള്ള കുട്ടികളെയൊക്കെ ഞങ്ങൾ എല്ലാരും കൂടെ മൈത്രയെ കാട്ടിൽ കൊണ്ടുപോകും, ഓരോ ചെടി പറഞ്ഞു തരും, ജീവികളെ എടുക്കാൻ പറഞ്ഞു തരും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അത്രയും എനിക്ക് ഭയങ്കര ചെറിഷിങ് മെമ്മറീസ് ആണ്. എനിക്ക് മാത്രല്ല, എന്റെ വീടിനടുത്തുള്ള കുട്ടികൾക്കൊക്കെ ഈ മൈത്രയുടെ വലിയ കാര്യമായിരുന്നു ആ രീതിയിൽ. പക്ഷേ അങ്ങനത്തെ ഒരു കുട്ടികളായിട്ട് ഒരുപാട് സമയം ചെലവഴിക്കുന്ന ഒരാളാണ് മൈത്രയാണ്. അപ്പൊ ഞാൻ എനിക്ക് ഇവരെന്തിനാണ്, എന്താണ് ഇനി ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്, ഇതെല്ലാവരും എന്താണ് ഇവിടെ അങ്ങോട്ട് വാ 5 മണിക്ക് അങ്ങനത്തെ റെസ്ട്രിക്ഷൻ ആണ് യഥാർത്ഥ അച്ഛനായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് എന്താന്ന് എനിക്കത് അങ്ങനെ കേൾക്കുമ്പോഴുള്ള സങ്കടം വേറൊന്നുമില്ല.